ഈ ആഴ്ചയിലെ ഒരു പ്രധാന സംഭവമാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ട്രാവൻകൂർ ടൈറ്റാനിയം കമ്പനിയുടെ മലിനജല സംസ്കരണത്തിന് വേണ്ടി ആഗോള ടെൻഡർ വിളിക്കാതെ 256 കോടി രൂപയുടെ ഇടപാട് വിദേശ കമ്പനിയുമായി നടത്തിയെന്നും അതിൽ 80 കോടി രൂപ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും കൂട്ടരും അടിച്ചു മാറ്റിയെന്നുമുള്ള കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടതാണ്. 2005 ഉമ്മൻചാണ്ടി മന്ത്രിസഭ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഇടപാട് നടന്നതെന്നാണ് ടൈറ്റാനിയത്തിലെ മുൻ ജീവനക്കാരൻ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ കൗതുകമെന്ന് പറയുന്നത് ഈ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്ത് തറയിൽ ഇറക്കി വെച്ചതല്ലാതെ നാളിതുവരെ അത് ഘടിപ്പിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് അത് തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമാവുകയും ചെയ്തു. ഇനി അത് പ്രവർത്തിക്കാൻ പറ്റില്ല, അതിനെ അത് കൊള്ളില്ല. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചതാകട്ടെ അന്ന് ഭരിച്ചിരുന്ന പാർട്ടിയുടെ മേലാളന്മാർ. എത്ര കോടി രൂപയാണ് നമ്മുടെ ഖജനാവിന് നഷ്ടം? ആര് നികത്തും ഈ നഷ്ടം? ഇതാരുടെ പക്കൽ നിന്നാണ് ഈടാക്കേണ്ടത്? കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇതുപോലെയുള്ള ആദ്യ ആരോപണമല്ല. ചെന്നിത്തല ആ സ്ഥാനത്തിരുന്നപ്പോൾ ബാർ തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയെന്ന് ഒരു ബാർ ഉടമ പരാതി ഉന്നയിച്ചിരുന്നു. അത് നമ്മളെല്ലാം ലൈവായിട്ട് കേട്ടതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ. ഈ രണ്ട് കേസിലും പിന്നീട് ആഭ്യന്തരമന്ത്രിയായി വന്ന രമേശ് ചെന്നിത്തല ഇടപെട്ട് ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത്. അതിന് ഒത്താശ ചെയ്യാൻ വേണ്ടി മാത്രം അക്കാലത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ച ജേക്കബ് തോമസ് എന്ന ഐ പി എസുകാരനെ വിജിലൻസ് എ ഡി ജി പി ആയി നിയമിച്ചു. മനസ്സിലാക്കണം, ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് പിന്നീട് കാലം തെളിയിച്ചതാണ് ജേക്കബ് തോമസിൻ്റെ ചരിത്രം. അയാളുടെ സ്വാധീനത്താൽ അയാളുടെ പേരിലുണ്ടായിരുന്നതും ചെന്നിത്തലയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്നതുമായ സകല പരാതികളും എഴുതി തള്ളിയെന്ന് അന്നേ ആരോപണം ഉണ്ടായിരുന്നു. സ്വന്തം പേരിൽ ഉയർന്നു വന്ന അഴിമതി കേസുകൾ ഒതുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതെന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത്. ഇന്നും ആ പറച്ചിൽ തിരുത്തി കുറിച്ചിട്ടില്ല. കോൺഗ്രസിലും യു ഡി എഫിലും കേരള രാഷ്ട്രീയത്തിലും സംഭവിച്ച മുല്ലിച്ചുതി ചൂണ്ടിക്കാണിക്കാനാണ് ഇത്രയും പറഞ്ഞത്. അഴിമതി കേസിൽ ആരോപണ വിധേയനായവനെ ആഭ്യന്തരമന്ത്രിയാക്കുക, അവൻ്റെ സ്വാധീനത്തിൽ സർക്കാർ ധനകാര്യ വകുപ്പ് പക്കമിട്ട് 10 അഴിമതികൾ ചൂണ്ടിക്കാണിച്ചവനെ വിജിലൻസ് തലപ്പത്ത് നിയമിക്കുക, ഇതെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസ്സത്ത ഉയർത്തുന്ന കാര്യമാണോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഇപ്പോഴിത് സി ബി ഐ അന്വേഷണത്തിൽ എത്തിയിരിക്കുകയാണ്. സി ബി ഐ ഇത് തലനാരിയുടെ കീറി മുറിച്ച് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇയാളൊരു ഹാബിച്വൽ ഓഫൻഡർ അഥവാ സ്ഥിരം കുറ്റവാളി എന്ന നിലയിലാണ്. ഒന്നിൽ കൂടുതൽ കുറ്റങ്ങൾ ഒരേപോലെ ഉള്ളതിൽ ഇയാൾക്കുള്ള പങ്ക് അതിൻ്റെ മുഴുവൻ തെളിവോടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരഴിമതി കേസിൽ താൻ നേരിട്ട് ബന്ധപ്പെട്ട കക്ഷിക്ക് 1 കോടി രൂപ കൈക്കൂലിയായി നൽകിയെന്ന് പറഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതാണ് അന്നത്തെ സർക്കാർ നയം. ഇതും കൂടി ചേർത്ത് വേണം സി ബി ഐ അന്വേഷിക്കാൻ. ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടയാളാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടുള്ളതിനാലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതെന്നാണ് അന്ന് അറിയാൻ സാധിച്ചത്. കേരളത്തെ കൊള്ളയടിച്ച ഇയാളെ പോലെ ഉള്ള ആളുകളെ നിയമമെങ്കിലും നേർവഴി നടത്തുകയും കേരളത്തെ രക്ഷിക്കുകയും വേണം. ദയവായി കോടതികൾ ഇതുപോലെയുള്ളവരോട് നിയമത്തിൻ്റെ പഴുതുകൾ കാട്ടി ദാക്ഷിണ്യം കാണിക്കരുത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.